പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നലെ എറണാകുളം അങ്കമാലി സഭയിലെ ഐമേനുകളും ചില പുരോഹിതന്മാരും ചേർന്ന് സംഘടിപ്പിച്ച വളരെ ശ്രദ്ധേയമായ ഒരു പ്രതിഷേധ പ്രകടനം നമ്മെ ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കാനിടയായത് മനസ്സിലാ മനസ്സോടെയാണ് ഞാൻ ഈ കർമ്മം നിർവഹിക്കുന്നത് എന്നാൽ അതിൽ നിന്ന് വിട്ടുമാറി നിൽക്കാൻ വ്യത്യന്തിരമില്ലാത്തതുകൊണ്ട് ഈ ഒരു അസുഖകരമായ കടമയിലേക്ക് ഞാൻ മടിച്ച് മടിച്ച് പ്രവേശിക്കുകയാണ് അതുകൊണ്ട് അത് സംബന്ധമായ ശബ്ദകോലാഹലം മാത്രം കേട്ടിട്ട് നമ്മുടെ മുൻപോട്ടുള്ള ചിന്തകൾ ആരംഭിക്കാമെന്ന് വിചാരിക്കുകയാണ് ഇതിൽ ദൃശ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ടെങ്കിലും അതെ മനഃപൂർവ്വം കാണിക്കാത്തത് അത് കാണുമ്പോൾ മനസ്സിനു വല്ലാത്ത വേദനയാണ് എന്നാൽ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതിനോടും വൈകാരികമായും ബൗദ്ധികമായും ചേർന്ന് നിൽക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിലും പൊതുവായി നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയിൽ ഞാൻ അതീവ ദുഃഖിതനാണ് ഇത് നമ്മുടെ വിശ്വാസ സാക്ഷ്യത്തെ ക്രിസ്തീയ സാക്ഷ്യത്തെ ആകമാനം താറടിക്കുന്ന അപമാനിക്കുന്ന തരം താഴ്ത്തുന്ന ഒരു ദുരവസ്ഥയാണ് ഇതിൽ നിന്ന് സഭയും സമൂഹവും വിശ്വാസ സമൂഹവും രക്ഷപ്പെടേണ്ടതിന് തക്കതായ ഒരു ഇടപെടൽ ഉയരത്തിൽ നിന്നുണ്ടാകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഏതായാലും നിങ്ങളെ ഈ ഒരു സംഭവത്തിൻ്റെ ശബ്ദകോലാഹലത്തിലേക്ക് ഞാൻ പറഞ്ഞതുപോലെ മനസ്സിലാ മനസ്സോടെ ക്ഷണിച്ചു കൊള്ളുന്നു ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് ਅਮਕਲਾਵ ਨੂੰ ਪ੍ਰੀਤ ਕਰਦਾ ਹਾਂ ਸਾਡੇ ਪਾਸਟਰ ਕੌਂਸਲ ਸਕੱਤਰ ਸ੍ਰੀ ਪੀਪੀ ਜਰਵਰ ਦਾਣਾ ਸ੍ਰੀ ਪੀਪੀ ਜਰਵਰ ਨੇ ਇਹ ਰਹੇ ਸਿਹੂ ਨੋਟ ਪੇਸ਼ ਕੀਤਾ ਜੀ ਅਮਕਲਾ ਕਣਕ ਕਿਤੇ ਬਲਕੀ ਦੇ ਇਲਾਕੇ ਕਲਤਨਾ ਬੌਂਸਿੰਗ ਬਹੁਤ ਸਾਰੇ ਆਉਂਦੇ ਨੇ ਬਹੁਤ ਸਾਰੇ ਆਉਂਦੇ ਨੇ ਆਹ സഹോദരി സഹോദരന്മാരെയും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും പുതിയ മേജർ ബിഷപ്പിനെ തെരഞ്ഞെടുത്ത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് ഈ ഒരു പ്രതിഷേധ പരിപാടികൾ സംസരിപ്പിക്കേണ്ടി വന്നതിന്റെ കൂടിയിരിക്കുന്ന പുതിയ മേജർ പുതിയ ബിഷപ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പുതിയ മേജർ ബിഷപ്പിന്റെ തലയിലിരിക്കുന്ന കിരീടം എറണാകുളമന്ത്രമാരിയതിരൂപതയുടെ വൈദികരുടെയും അന്മയുടെയും സന്യസ്തരുടെയും കഴുകീലിന്റെയും അപമാനത്തിന്റെയും ഒറ്റപ്പെടുത്തലിന്റെയും ഫലമായി ലഭിച്ചതാണെന്ന് ഈ പറയുന്ന മനസ്സിലാക്കിയിരിക്കണം ഞങ്ങളെ കരിയും പിതാവിന്റെ രക്തമടിഞ്ഞ ഹൃദയത്തിന് നഴുകുന്ന ആ വിലാപമാണ് ഈ തട്ടിപ്പിതാവിന്റെ തലയിലിരിക്കുന്ന കിരീടം നമ്മുടെ ഭീക്കന്മാരുടെ ഹൃദയാണ് നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഹൃദയപ്രഥയാണ് ആ കിരീടം ആ കിരീടം വെച്ച് അഭിമന്യ തട്ടിപ്പിതാവ് മേജർ അർച്ചുബിഷപ്പിന്റെ കസേരയിലിരിക്കുമ്പോൾ ഓർക്കണം എറണാകുളം അംഗമാരി അതിരൂപത സത്യത്തിനും നീതിക്കും വേണ്ടി പടപൊരുതി കൊണ്ടുകൊണ്ടാണ് ചരിത്രത്തിലാദ്യമായിട്ട് വോട്ടെടുപ്പിലൂടെ മേജർ ആർച്ച് ബിഷപ്പ് പദവിയിലെത്തിയ കാടിനെല്ലാം ആലഞ്ചേരിക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നത് കാലത്ത് ഇവിടെയൊക്കെ എന്തൊക്കെയോ സംഭവിക്കുന്നുള്ള വലിയ പ്രതീതിയോടുകൂടി കാടിളക്കി വന്നിട്ട് നിഷ്കാസനം ചെയ്യപ്പെട്ടതും നമ്മുടെ ബോധത്തിന്റെ പടയോട്ടമാണ് അപ്പോഴാണ് ഈ നാൽപ്പത്തിയൊൻപത് ഒപ്പിട്ട ഒരു തീട്ടൂര എറണാകുളത്തിനയച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് ചെല്ലണം ഈ ഫുട്ബാന അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നാം പോകുന്നില്ല അതവരുടെ അവസാനത്തെ അവസാനത്തെ അപേക്ഷ ഞങ്ങളെ കുറിച്ച് പറ്റില്ല എന്ന് അവരുടെ വരെ ഈ പ്രസംഗം നീണ്ടുപോകുന്നുണ്ട് പ്രതിഷേധം ഞാൻ അതിൻ്റെ ഒരു ചെറിയ അംശം പോലും നിങ്ങളെ കാണിച്ചില്ല എന്നാലും ഏകദേശം ഇതിൻ്റെ ഒരു രൂപം നിങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുവാൻ ഇത് സഹായിക്കും പര്യാപ്തമാണ് എന്ന വിഷയത്തിൽ ഇവിടെ നടത്തിയ ഈ പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്നുകൂടെ ഞാൻ ക്ഷണിച്ചു കൊള്ളട്ടെ ഈ പ്രസംഗം ഞാൻ പറയുന്നത് തട്ടിൽ പിതാവിൻ്റെ അല്ലെങ്കിൽ തട്ടിൽ തിരുമേനയുടെ തലയിലിരിക്കുന്ന കിരീടം എറണാകുളം അങ്കമാലിയിലെ അയമേനികളുടെയും പുരോഹിതന്മാരുടെയും സന്യസ്ഥരുടെയും കണ്ണുനീരിൻ്റെയും അപമാനത്തിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും പ്രതീകമാണ് ഒന്ന് മനസ്സിലാക്കണം വളരെ വളരെ ആശയ ഗാംഭീര്യമുള്ള ഖനമേറിയ വാക്കുകളാണ് തട്ടിൽ തിരുമേനയുടെ തലയിലിരിക്കുന്ന കിരീടം എറണാകുളം മങ്കമാലി ഡയസസിലെ വിശ്വാസികളുടെയും പുരോഹിതന്മാരുടെയും സന്യസ്ഥരുടെയും അപമാനത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും പ്രതിഫലമായിട്ട് അദ്ദേഹത്തിന് പ്രാപിച്ചതാണ് എന്നാണ് ഇവിടെ പറയുന്നത് രണ്ടാമതായി പറയുന്നത് ഈ ഒരു കിരീടപ്രാപ്തിക്ക് പിറകിൽ ഒരു വലിയ വഞ്ചനയുടെ ചരിത്രമുണ്ട് ആ ചരിത്രം നിങ്ങൾക്കറിയാൻ ഞാൻ അതിൻ്റെ സൂക്ഷ്മതയിലേക്ക് നിങ്ങളെ വലിച്ചെഴിച്ച് സമയം അതിനുവേണ്ടി കളയുന്നില്ല മൂന്നാമത് അദ്ദേഹം പറയുന്നത് ഇത് ഈ ഡയസിസിൽ ഈ അതിരൂപതയിൽ തിങ്ങി നിൽക്കുന്ന ഹൃദയവേദനയുടെ പ്രതീകം കൂടെയാണ് നാലാമതൊരു അദ്ദേഹം പറയുന്നത് ജനങ്ങളിപ്പോൾ സംഘർഷ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ അമർശത്തിൻ്റെ പരസ്യ പ്രകടനമായ ഈ ഒരു പ്രതിഷേധം എറണാകുളം അങ്കമാലിയിലെ വിശ്വാസ ജലത്തിൻ്റെ നീതിബോധത്തിൻ്റെ പടയോട്ടമാണ് വളരെ മനോഹരമായ പദപ്രയോഗങ്ങൾ നീതിബോധത്തിൻ്റെ പടയോട്ടമാണ് ഇങ്ങനെ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ കൂടുതലായതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല ഞാൻ എന്തുകൊണ്ട് ഇപ്പോൾ ഈ വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളോടൊത്ത് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുത്തുമെന്ന് ചോദിച്ചാൽ ഇതിൽ എൻ്റെ കാഴ്ചപ്പാടിൽ രണ്ട് വളരെ ശ്രദ്ധേയമായ സംഗതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് ആദ്യമായി നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഈ സംഘർഷം ആരാധനയെ പറ്റിയുള്ളതാണ് ആരാധനയെ പറ്റിയാണ് സംഘർഷം ആരാധന ദേവാലയത്തിനുള്ളിൽ നാല് ഭിത്തിക്കുള്ളിൽ നടത്തപ്പെടുമ്പോൾ ആരാധനാ സംബന്ധമായ വിവാദം പരസ്യമായി പൊതുനിരത്തിലും മൈതാനത്തും ഒക്കെയാണ് നടക്കുന്നത് എന്ന് നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി കവച്ചുവെച്ച് ഈ പ്രതിഷേധം ഇപ്പോൾ ശക്തി ശക്തിയാർജിച്ചു വരികയാണ് ജനങ്ങളുടെ ഇംഗിതം സിരടുപതിൻ്റെ അംഗങ്ങളും ഇപ്രകാരം വൈരാഗ്യപൂർവ്വം അവഗണിച്ചാൽ ഇതിൻ്റെ തീ കേരളത്തിൽ ഉടനീളം കത്തി ജ്വലിക്കും എന്ന ഒരു താക്കീതും പ്രസംഗം നൽകുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ് അപ്പോൾ നമുക്ക് രണ്ട് വിഷയമാണ് ദയവായി ഇവിടെ പറയുകയും ഒന്ന് ആരാധന എന്നാൽ എന്താണ് എൻ്റെ അഭിപ്രായത്തിലില്ല ആരാധനയെപ്പറ്റി ഇപ്രകാരം പൊതുരംഗത്ത് വന്ന് കടിപിടി കൂട്ടുകയും പാമ്പും കീടിയും പോലെ നിൽക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആരാധന എന്നാൽ എന്ത് എന്നതിനെ പറ്റി അയമേനികൾക്കോ പുരോഹിതന്മാർക്കോ മിത്വന്മാർക്കോ സിനടിന് കാര്യമായ വിവരമൊന്നുമില്ല അതിനെപ്പറ്റിയുള്ള കരുതലുമില്ല നാം എന്തുകൊണ്ട് ആരാധിക്കണം എന്തിനു വേണ്ടി ആരാധിക്കുന്നു ആരാധന എന്നാൽ എന്താണ് നാം ആരായാണ് ആരാധിക്കുന്നത് യേശുവിൻ്റെ രക്തങ്ങളെപ്പറ്റി നാം വഴക്കിടുമ്പോൾ യേശു ആരാണ് യേശു തൻ്റെ രക്തങ്ങളെ ഇപ്രകാരം ധാനമായി ചെയ്തുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് അത് പ്രാപിക്കുമ്പോൾ ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വത്തിൽ വരുന്ന രണ്ട രൂപാന്തരങ്ങളെന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അല്പം പോലും ചിന്തയില്ല അതിപ്പം ഒരു പോത്തിൻ്റെ മുമ്പിൽ കാടി കൊണ്ടുവച്ചാൽ അത് എപ്രകാരം കുടിക്കുന്നു അതേ വിധത്തിലാണ് ആരാധന ആൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടേയിരിക്കുന്ന ഈ അവസാനമില്ലാത്ത പൊതു നാടകം എന്ന് ആമുഖമായി മാത്രം ഞാൻ ചുരുക്കി പറഞ്ഞ് ആ ഭാഗം വിടുകയാണ് യേശു ആരാധനയെപ്പറ്റി വളരെ മനോഹരമായി പ്രതിപാദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഏഹന്നാൻ എൻ്റെ സുസിയേഷൻ നാലാം അധ്യായത്തിൽ ശബരിക്കാര്യ സ്ത്രീയുടെ സംവാദത്തിൽ യേശു പറയുന്നത് ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം ഈ ഭാഗത്തെപ്പറ്റി രണ്ട് പ്രത്യേകമായ വളരെ പ്രയോജനപ്പെടുന്ന അറിവ് നിങ്ങളുമായി ഞാൻ പങ്കിടുവാൻ ശ്രമിക്കുകയാണ് കാരണം ഈ ഒരു പ്രസ്താവനയെപ്പറ്റി വേദശാസ്ത്ര പണ്ഡിതന്മാരുടെ ഇടയിൽ പോലും വേണ്ട വ്യക്തമായ ധാരണകളില്ല എന്ന ഒരു യാഥാർത്ഥ്യം ഇരിക്കെ അതിൻ്റെ അല്പമായ ചില ചിലതായ ആത്മീയർത്ഥമെങ്കിൽ നിങ്ങളുമായി പങ്കിടാൻ അവസരം ലഭിക്കുന്നതിൽ ഞാൻ സന്തുഷ്ടമാണ് ദൈവത്തെ സത്യത്തിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ആരാധനയുടെ മധ്യത്തിൽ പാലിക്കേണ്ട സത്യം എന്താണ് അല്ലെങ്കിൽ ആരാധനയിൽ ആരാധനയിൽ ഞുഴഞ്ഞു കയറുന്ന അസത്യം എന്താണ് ദൈവത്തെ എപ്രകാരമാണ് മനുഷ്യൻ അസത്യത്തിൽ കൂടെ ആരാധിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തെ എങ്ങനെയാണ് മനുഷ്യൻ സത്യത്തിൽ ആരാധിക്കേണ്ടത് ഇതാണ് മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാകിയാൽ അതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ പ്രസക്തമായൊരു ധാരണ ആർജിക്കുന്നത് നമുക്ക് പ്രയോജനമെന്നത് മാത്രമല്ല നമ്മുടെ കടമയാണ് ഒഴിച്ചുകൂടാൻ വേദ കടമയാണ് വേദപുസ്തക പഠനത്തിൽ നിന്നും അത് സംബന്ധമായിട്ടുള്ള ധ്യാനത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും എനിക്ക് വെളിപ്പെട്ട് വന്നിട്ടുള്ളത് ദൈവത്തെ സത്യത്തിൽ ആരാധിക്കുക എന്ന് പറയുമ്പോൾ ആരാധനയ്ക്ക് രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് നാം ആരാധനാക്രമം അതിൻ്റെ ഭാഗമാ ഭാഗമാണ് ഈ ദിവ്യബലി എങ്ങനെ നടത്തണം എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം എന്ത് പറയണം പറഞ്ഞുകൂടാ എന്നുള്ള ഈ ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റിയുള്ള വിവാദം അത് ആരാധനാക്രമമാണ് ആരാധനാക്രമം ഇംഗ്ലീഷിൽ റൈറ്റ്സ് ആൻഡ് റിച്വൽസ് എന്ന് പറയും എൻ്റെ പൊതുവായ പേരാണ് സെറിമണീസ് റിലിജിയസ് സെറിമണീസ് അപ്പോൾ മതപരമായ ആചാരങ്ങൾക്ക് രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് ഈ റൈറ്റ്സ് ആൻഡ് റിച്വൽസ് ഇപ്പോൾ ഞായറാഴ്ച പോകുന്നു അവിടെ ആരാധനാക്രമം അനുസരിച്ച് മാത്രമേ ആരാധന നടത്തുവാൻ സാധ്യമാകുകയുള്ളൂ അതിന് പ്രാവീണ്യം പ്രാപിച്ച ലൈസൻസ് നൽകപ്പെട്ട ആളുകൾ പുരോഹിതന്മാരെ നിങ്ങൾ വിളിക്കുന്നു മത്രാന്മാരെനിന്ന് വിളിക്കുന്നു ഒക്കെ തുരുക്ക പിതാക്കന്മാരെ നിന്നൊക്കെ കയറി വിളിക്കുന്നു യേശു അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞാലും യേശു പറഞ്ഞത് അനസൊക്കെ ആയിട്ട് കാണിച്ചേ അടങ്ങൂ എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് പിതാപേ പിതാപേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു സാരമില്ല അപ്പോൾ അത് ഒരു ഭാഗം രണ്ടാമതൊരു ഭാഗമുണ്ട് ആരാധനയുടെ ഈ രണ്ടാമത്തെ ഭാഗം കത്തോലിക്ക സഭ മാത്രമല്ല എല്ലാ സഭകളും അല്പമല്ല നൂറ് ശതമാനം ഉപേക്ഷിച്ചിരിക്കുകയാണ് അത് ധാർമ്മികതയുടെ ഭാഗമാണ് നാം ആരാധിക്കുമ്പോൾ സത്യത്തിൽ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ആരാധനാക്രമം അതിഭംഗിയായി അല്പം പോലും കുറവ് വരാതെ വള്ളിയും പുള്ളിയും തെറ്റാതെ യാന്ത്രികമായി നാം അത് ആവർത്തിക്കുന്നു അത് മാത്രം പിൻപറ്റി നിൽക്കുന്നു എന്നത് പര്യാപ്തമല്ല അത് അർത്ഥവത്താകണമെങ്കിൽ നമ്മുടെ ജീവിതം അതായത് മറ്റാറ് ദിവസങ്ങളിലും നാം നടത്തുന്ന നമ്മുടെ ജീവിതം ഒരു വ്യക്തിയുടെ ജീവിതം ഞായറാഴ്ച മാത്രമല്ല നിങ്ങൾക്കറിയാം എല്ലാ ദിവസങ്ങളിലും നാം നയിക്കുന്ന ജീവിതത്തിൻ്റെ യഥാർത്ഥ അല്ലെങ്കിൽ നിജസ്ഥിതി അത് ആരാധനയിൽ പ്രതിബിംബിക്കണം നാം ആറ് ദിവസവും ദൈവബോധമില്ലാതെ ജീവിക്കുകയും ധാർമ്മികമായ മൂല്യങ്ങൾക്കും ഈശ്വരൻ്റെ ആശയങ്ങൾക്കും അല്പം പോലും വില കൽപ്പിക്കാതെ പൂന്നേവാസം നടക്കുകയും ചെയ്തിട്ട് ഏഴാം ദിവസം പള്ളിയിൽ കയറിയിരുന്ന തല മുണ്ടിട്ട് ഭക്തി നടിച്ചാൽ അതിൽ സത്യം തൊട്ട് തേച്ചിട്ടില്ല ഇത് അസത്യത്തിൻ്റെ ആരാധനയാണ് അങ്ങനെ സത് ആരാധനയിൽ നിന്നത് സത്യമെന്ന് പറയുന്ന വെളിച്ചം ഒഴിഞ്ഞു പോകുമ്പോൾ പിന്നെ ആരാധന അന്ധകാരത്തിൻ്റെ ജൽപ്പനമായി മാറുന്നു അങ്ങനെ ഒരു ഒരഥപ്പതിന് സംഭവിച്ചു എന്നതിൻ്റെ പൊതുവായ പരസ്യമായ പ്രകടനമാണ് ഈ വടംവലി ഞാൻ രണ്ട് കൂട്ടരെയും ഈ കാര്യത്തിൽ തുല്യ കുറ്റക്കാരായി കാണുകയാണ് രണ്ടു പേർക്കും സിനിടിനും സിഡിനെ താങ്ങി നിൽക്കുന്ന മൂട് താങ്ങികൾക്കും അവരെ എതിർക്കുന്ന ജനത്തിനും അവരോട് ചേർന്ന് നിൽക്കുന്ന പുരോഹിതന്മാർക്കും സന്യസ്ഥർക്കും ആരാധന എന്താണ് ദൈവത്തെ ആരെയാണ് ആരാധിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ എപ്രകാരം ആരാധിക്കണം എന്നതിനെപ്പറ്റി അല്പം പോലും ചിന്തയില്ല കരുതലില്ല അറിയണമെന്ന് താല്പര്യം പോലുമില്ല അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നവർ തങ്ങളുടെ ശത്രുക്കളാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ ഇവർ മിടുക്കരാണ് എന്നതാണ് ഈ ഒരു വ്യവസ്ഥയിൽ ഈ അവസ്ഥയിൽ കൂടെ നാം മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ സത്യ ദൈവത്തെ സത്യത്തിൽ ആരാധിക്കണമെന്ന അടിസ്ഥാന മർമ്മത്തെ സ്വീകരിക്കാൻ ഈ സെറു മലപ്പാറ സഭയിലെ ആളുകൾ മാത്രമല്ല എല്ലാ സഭയിലെയും ആളുകൾക്കും തികച്ചും മനസ്സില്ല എന്നൊരു യാഥാർത്ഥ്യത്തെ പൊതുവായി അടയാളപ്പെടുത്തുന്നൊരു സംഭവമാണിത് എന്ന് മനസ്സിലാക്കാം അപ്പോൾ ദൈവത്തിനെ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ ആരാധിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ആരാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദയവായി സത്യത്തിൽ ആരാധിക്കണം രണ്ടാമത് യേശു പറയുന്നത് നിങ്ങൾ ആത്മാവിൽ ആരാധിക്കണം ആത്മാവിൻ്റെ സ്വഭാവം എന്താണെന്ന് യേശു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മനുഷ്യനിർമ്മിതമായ ഒരു സാ സാഹചര്യത്തിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ സംവിധാനത്തിൻ്റെയോ നിയമാവലിയുടെയോ അധികാര കേന്ദ്രത്തിൻ്റെയോ അധികാരം അല്ലെങ്കിൽ നിയന്ത്രണം ആത്മാവിൽ പ്രസക്തമല്ല ആത്മാവത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതല്ല ഇപ്പോൾ സിനിഡിൻ്റെ തീര തിരുവ തീരുമാനമനുസരിച്ച് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അങ്ങനെ വിചാരിക്കുന്ന മുണ്ടന്മാർ അനവധിയുണ്ട് നമ്മുടെ ഇടയിൽ ഇപ്പോൾ കഴിഞ്ഞ ഇടേ ഞാനൊരു വീഡിയോ ചെയ്തതിനെ പ്രതികരിച്ച് മർത്തമാസഭയിലെ ഒരു സഭ എരിവുകാരൻ എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ പുരോധന്മാർക്ക് മാത്രമേ ആത്മാവരെ വിറപ്പിക്കുന്ന വിധത്തിൽ കൈവിറപ്പിക്കാൻ അറിയൂ ബാക്കിയുള്ളവർക്കൊന്നും അറിയില്ല ബാക്കിയുള്ളവർ കൈവിറപ്പിച്ചാൽ ആത്മാവിടെ ഒന്നു തൊള്ളുകയില്ല ഞങ്ങളുടെ പുരോഹിതന്മാർക്ക് അത് ചെയ്യേണ്ട വിധമറിയാം അവിടെയും വിധമാണ് പ്രധാനം കൈവിറപ്പിക്കുന്നതിന് വിധം കൈയല്ല പ്രധാനം വിറപ്പിക്കുക അപ്പോൾ ഞങ്ങളുടെ പുരോഹിതന്മാർക്ക് ഈ കൈ വിറപ്പിക്കുന്നതിനുള്ള പ്രത്യേകമായ കൃപയുണ്ട് ആ കൃപ വെച്ച് അവർ കൈവിറപ്പിച്ചാൽ പരിശുദ്ധാത്മാവ് ആ വിറയിൽ നിന്ന് വിറച്ചോളും തുള്ളിക്കോളും എന്ന് പറയാൻ മടിയില്ലാത്ത സഭ മൊണ്ണകളുണ്ട് അവരാണ് ക്രിസ്തു മലത്തിൻ്റെ ശാപമെന്ന് മനസ്സിലാക്കുക അപ്പോൾ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ സിനടം പോപ്പും ആരുമായിക്കോളും ക്യൂറിയായും ആരുമായിക്കൊള്ളോട്ടെ ഇവരുടെ ഒന്നും പറയുന്ന അധികാരത്തിൻ്റെ കീഴിലല്ല പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങൾക്ക് നൽകിയ ആരാധനാക്രമമായ വിധമായ ആത്മീയ സ്വാതന്ത്ര്യത്തിൽ ആരാധിപ്പിക്കും നിങ്ങളൊരു സംവിധാനത്തിൻ്റെ അടിമയിൽ നിന്ന് യാന്ത്രികമായ ചില ചൊല് ചൊല്ലുകൾ ചോദി ചോ ചൊല്ലത്തുകൾ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അത് അധവ്യായാമം മാത്രമാണ് അത് ആരാധന ആകെയില്ല എന്നതാണ് സത്യമായ പഠിപ്പീരം എന്നാൽ ജനങ്ങളെ ധരിപ്പിച്ച് വെച്ചിരിക്കുന്ന നേരെ മറിച്ചാണ് ഞങ്ങൾ പറയുന്നത് പോലെ പറയുകയും ഞങ്ങൾ ഉച്ചരിക്കുന്നത് പോലെ ഉച്ചരിക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുകയും ഞങ്ങൾ നിൽക്കുന്നത് പോലെ നിൽക്കുകയും ഞങ്ങൾ വളഞ്ഞാൽ നിങ്ങൾ വളയണം ഞങ്ങൾ കുരിഞ്ഞാൽ നിങ്ങൾ കുരിയണം ഞങ്ങൾ കിഴക്കോട്ടാണ് നിങ്ങൾ കിഴക്കോട്ടെ ഞങ്ങൾ പടിഞ്ഞാറങ്കിൽ നിങ്ങൾ പടിഞ്ഞാറോട്ടെ ഇത് അല്പം അപ്പം മാറിപ്പോയാൽ നിൻ്റെ ജീവിത നിരകം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഈ ഒരു വലിയ പൈശാചികമായ പൊട്ടത്തരം ഇത് കൊണ്ട് ഒരു സഭയും ഒരു സമൂഹവും എത്രമാത്രം മധപ്പതിക്കുമെന്നതിൻ്റെ പൊതുവായ അരങ്ങേറ്റമാണിത് അതുകൊണ്ട് വിശ്വാസജനത്തോടെ എനിക്കൊരു ഒരു വിനീതമായ അഭ്യർത്ഥനയുണ്ട് നിങ്ങൾ ഈ അരാജകത്വത്തിൽ നിന്ന് തിരിച്ചറിയേണ്ട ഒരു വസ്തുത ഈ സഭകളിൽ നടക്കുന്നത് സത്യ ആരാധനയല്ല ഇവിടെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ യാതൊരു സാധ്യതയുമില്ല ഞാൻ വാസ്തവത്തിൽ ദൈവത്തെ ഇപ്പോൾ സന്തോഷവും സമാധാനവും കണ്ടെത്തുന്നത് ഞാൻ എൻ്റെ ഏകാന്തതയിൽ എൻ്റെ ഭവനത്തിലിരുന്ന് എൻ്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുങ്ങുമ്പോൾ മാത്രമാണ് അതും ഈ പൊതു ആരാധനയിൽ അവിടെ ഇപ്പോൾ ഏറെ ഉണ്ടാക്കിയ ചട്ടക്കൂട് ചില കുന്ത്രാണ്ടോ അതുപോലെ ആവർത്തിക്കുമ്പോൾ ആത്മീകമായ അനുഭവം എന്ന് പറയുന്നത് സത്യത്തോട് വിരക്തിയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ സിരടിൻ്റെ ഈ നിർബന്ധവും സിനഡ എതിർക്കുന്ന ഒരു പ്രതിബന്ധവും തുല്യമായി പൈശാചികമാണ് എന്ന ഒരു നിഗമനത്തിലാണ് ഞാൻ എത്തി നിൽക്കുന്നത് അത് ഞാൻ നിങ്ങളുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുന്നു ഇനി രണ്ടാമതായി രണ്ടാമതായിരിക്കും നിങ്ങളോട് പറയാനുള്ളത് ഈ സംഭവം ഐതിഹാസികമായ ഒരു സംഭവമാണ് അത് നമ്മുടെ ഇടയിൽ മതപരമായ കാര്യങ്ങളിൽ സമൂലമായ പരിവർത്തനമുണ്ടാകുന്നു എന്നതിൻ്റെ ഒരു കാഹളധ്വനിയാണ് ചരിത്രപരമായി ന പെട്ടെന്ന് നോക്കുമ്പോൾ എറണാകുളം വഞ്ചി സ്ക്വയറിൽ നാല് കന്യാസ്ത്രീകൾ വന്ന് സഭയുടെ അധികാരത്തെ പൊതുരംഗത്ത് ചോദ്യം ചെയ്ത് സമരം നടത്തി അവർ അവിടെ ലക്ഷ്യം പ്രാപിച്ചു എന്നത് കേരള ചരിത്രത്തിൽ കേരള ക്രിസ്തീയ സഭ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് അവിടെ സമരം ചെയ്തത് ഒരു ബിഷപ്പിനെതിരെയാണെന്ന് മനസ്സിലാക്കുക എന്നാലും ഒരു ബിഷപ്പിനെതിരെ മാത്രമല്ല അക്രമം ചെയ്ത ചെയ്തു ചെയ്തുവെന്ന് അവർ വിശ്വസിച്ച ഒരു വ്യക്തിയെ ഈ സിനിടും കിരടും എല്ലാം കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യുന്നു നീതിബോധമില്ലാത്ത ഈ കുപ്പായ തൊഴിലാളികൾ എന്നൊക്കെ ഇപ്പോൾ ആളുകൾ പരസ്യമായി പറയുന്ന ആളുകൾ അവരെ പരസ്യമായി പുച്ഛിച്ചുകൊണ്ടാണ് നാല് കന്യാസ്ത്രീകൾ വെളിയിൽ വന്ന് സഭ കാരണം സഭയുടെ ഉള്ളിൽ നിന്ന് ഞങ്ങൾക്ക് ഒരിക്കലും നീതി കിട്ടത്തില്ല എന്ന നിശ്ചയം അവരെ വീർപ്പുമുട്ടിച്ചതുകൊണ്ടാണ് അവർ അത് ചെയ്തത് ഇപ്പോൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നില്ലേ ഇത് നീതി ലഭിക്കുന്നതിന് വേണ്ടി അതിരൂപതയിലെ വിശ്വാസികൾ നടത്തുന്ന പടയോട്ടമാണെന്ന് അദ്ദേഹം പറയുന്നത് ഇതൊരു യുദ്ധമാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിനെ നാം കാണേണ്ട വിധം കേരളത്തിൽ നടക്കുന്ന രണ്ടാമത്തെ വിമോചന സമരമാണിത് നമുക്കറിയാം ആദ്യത്തെ വിമോചന സമരം രാഷ്ട്രീയമായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ആദ്യത്തെ മന്ത്രിസഭയ്ക്കെതിരെ നടത്തപ്പെടുക അതിലും കത്തോലിക്ക സഭ ഒരു വലിയ പങ്ക് വഹിച്ചു എന്ന് നമുക്കറിയാം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല എൻ്റെ ചെറുപ്പത്തിൽ അന്ന് ഞാൻ നന്നേ കുഞ്ഞാണ് എങ്കിലും അതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും എനിക്കുണ്ട് അതുകൊണ്ട് ആ ഒരു സംഭവം രാഷ്ട്രീയമാണ് അവിടെ രാഷ്ട്രീയമാണെങ്കിലും സഭ നന്നേ കളിച്ചു ഇപ്പോഴെതാ രണ്ടാമത്തെ വിമോചന സമരം എൻ്റെ അഭിപ്രായത്തിൽ ഇത് ആദ്യത്തെ വിമോചന സമരത്തെക്കാൾ പ്രാധാന്യമർഹിക്കുന്നതാണ് കാരണം ഇവിടെ ജനം അവർ ഇന്നു വരെ അനുഭവിച്ചുകൊണ്ടിരുന്ന അടിമത്തം സഭ വിഭാഗം സഭ സംവിധാനം ജനങ്ങളെ വേണ്ടടിച്ചേൽപ്പിക്കുന്ന ഒരു ഭരണരീതിയുടെ അടിമത്വം കലർന്ന ഭരണരീതിയുടെ വിഷലിപ്തമായ വീർപ്പ് മുട്ടൽ മുട്ടലിനെതിരെ ജനം സംഘടിതമായി ഇനിയും ഇത് പൊറുക്കാൻ വയ്യ എന്ന പൂർണ്ണ നിശ്ചയത്തോടെ പൊതുവായി വന്ന് സമരം ചെയ്യുന്ന കേരള ചരിത്രത്തിലെ ആദ്യ സംഭവമാണ് യാതൊരു സംശയവുമേ അപ്പോൾ ഇനിയും ഉള്ള കാലങ്ങളിൽ കത്തോലിക്ക സഭ മാത്രമല്ല എല്ലാ സഭകളും അവർ ഇന്നുവരെ വെച്ചു പുലർത്തിയിരുന്ന ഈ മത ഫ്യൂഡലിസം അതിൻ്റെ തലപ്പത്തിരിക്കുന്ന മതമാടമ്പിത്തരം ജനായത്ത് യുഗത്തിൽ വസിക്കുമ്പോൾ അതുകൊണ്ട് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന രാഷ്ട്രീയ വ്യവസ്ഥതയെ നാണം കെടുത്തുന്ന വിധത്തിലുള്ള ഈ അധികാര ഭ്രാന്ത് ജനങ്ങളോടുള്ള പുച്ഛം അവരുടെ അഭിമാനത്തിൻ്റെ മേൽ ചവിട്ടി അവരെ ചപ്പും ചവറുമാക്കാം എന്ന ഈ വ്യാമോഹം ഇതെല്ലാം യേശുവിൻ്റെ പേരിൽ നടത്തുന്ന ഈ ഒരു ബോധമില്ലാത്ത മൃഗീയമായ അവസ്ഥ ഇവ എല്ലാം ജനം ദീർഘനാൾ സഹിച്ചു ക്ഷമിച്ചു അവർ സഹിക്കട്ടു ഇപ്പോൾ ഇത് കുർബാന ചെയ്യുന്ന നടത്തുന്ന അച്ഛൻ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ ചിരിഞ്ഞ് നിൽക്കണമെന്നുള്ള അല്ലിവിടുത്തെ പ്രശ്നം അങ്ങനെ തെറ്റിച്ചിരിക്കുന്നത് ഇവിടുത്തെ പ്രശ്നം വിശ്വാസി മനുഷ്യനാണോ അല്ലയോ വിശ്വാസി അടിമയാണോ അല്ലയോ വിശ്വാസിക്ക് അവൻ്റെ വിശ്വാസ ജീവിതത്തെ പറ്റി ചുമതല വേണമോ അല്ലയോ വിശ്വാസിയെ ഭരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മതപരമായ ഭരണ സംവിധാനങ്ങൾക്ക് ജനായത്വ യുഗത്തിൽ ജനങ്ങളോട് ഉത്തരവാദിത്വ ബോധം വേണോ വേണ്ടയോ ദൈവത്തെ കളിപ്പിച്ച് നാടകം കളിച്ച് നടക്കുന്ന പുരോഹിത വർഗത്തിന് അങ്ങനെ കളിപ്പിക്കപ്പെടാൻ മനസ്സില്ലാത്ത മനുഷ്യരോട് അല്പം ഒരു കരുതൽ വേണമോ വേണ്ടയോ എന്നുള്ള സുപ്രധാനമായ ചോദ്യങ്ങളിലൂടെ അടങ്ങിയിട്ടുണ്ട് സഭയോടുള്ള എരിവ് കൊണ്ട് സത്യത്തെ നിരാകരിക്കുന്നവരുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ അവരോട് എനിക്ക് പരിതാപമാണ് ഉള്ളത് സത്യം വിളിച്ച് പറയുക എൻ്റെ ധർമ്മമാണ് അതേത് സഭയെപ്പറ്റിയാണെങ്കിലും ഞാൻ പറഞ്ഞിരിക്കും എനിക്ക് ഒരു സഭയോടും വിധേയത്വമല്ല ഞാൻ അടിമയല്ല അടിമയാകാനല്ല ദൈവം എന്നെ ഭൂമിയുടെ പരപ്പിൽ വെച്ചിരിക്കുന്നത് ദൈവം നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യത്തെ ഉത്തരവാദിത്വ ബോധത്തോടും ജനത്തോടും ദൈവത്തോടുമുള്ള സ്നേഹത്തിൻ്റെ അച്ചടക്കത്തിലും അന്ത്യശ്വാസം വരെയും വിളിച്ചു പറയുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ വളരെ വളരെ അസഹനീയമായ ദുഃഖത്തോടു കൂടെയാണ് ഞാൻ ഈ വിഷയത്തെ പരാമർശം ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു പക്ഷേ എന്തു ചെയ്യാം അത് നമ്മെ സംബന്ധിച്ചിടത്തോളവും ഒരു ചോയ്സ് അല്ല നാം നിർബന്ധിതരാണ് അതുകൊണ്ട് യാതൊരു ആത്മീകമായ ബുദ്ധിയും ബോധവുമില്ലാതെ ഇങ്ങനെ തികച്ചും അപ്രസക്തമായ കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഒരു അധികാരം വടംവലി എന്ന വിധത്തിൽ മാത്രം അത് പൊതുരംഗത്ത് കൊണ്ടുവന്ന് രാഷ്ട്രീയമായ ആ വഞ്ചനകളെയും ചൂതാട്ടങ്ങളെയും മാമാങ്കങ്ങളെയും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ അവതരിപ്പിച്ചു നമുക്കേവർക്കും നമ്മുടെ ഹൃദയം ക്രിസ്തുവിലേക്ക് ചായച്ചുകൊണ്ട് സഭയുടെ ജീവിതത്തിൽ ദൈവികമായ ഉണ്ടാകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനൊരു കടമയുണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ചുമതല ഏറ്റെടുക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന സത്യങ്ങൾ എൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക കണ്ണടച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല പ്രാർത്ഥിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നത് നാം അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുമ്പോൾ അങ്ങനെ കണ്ടെത്തുന്ന ദൈവിക സത്യങ്ങൾ ജനത്തിൻ്റെ വിടുതലിനു വേണ്ടി അവരെത്തിച്ചു കൊടുക്കുന്നതാണ് എൻ്റെ പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ ഞാൻ എല്ലാ സഭകളെയും ആത്മാവിൻ്റെ കരം കൊണ്ട് സ്പർശിക്കുന്നുണ്ട് പക്ഷേ ആ സ്പർശനം ഏൽക്കുമ്പോൾ ഇത് പാമ്പിൻ്റെ സ്പർശനമാണെന്ന് പറഞ്ഞ് വിചാരിച്ചാൽ നാം എന്തു ചെയ്യും അത് ഞാൻ പരാതിയായിട്ട് പറയുന്നതല്ല അങ്ങനെ വിചാരിക്കുമ്പോൾ ലഭിക്കാവുന്ന നന്മകൾ നേടിയെടുക്കാവുന്ന തിരുത്തലുകൾ അതുകൊണ്ടുണ്ടാകുന്ന മേന്മ പുതുജീവൻ ഇവയൊക്കെയും നിരാകരിക്കപ്പെടുന്നുവല്ലോ എന്ന ദുഃഖം മാത്രമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവം മീഡിയയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കൊയ്ത്തുകാലമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ നെഞ്ചുവേദനയാണ് ഇത് വഹിക്കാൻ വേണ്ടാത്ത ദുഃഖമാണ് ദുഃഖമാണ് ആ ദുഃഖത്തെ നമുക്ക് ദിവസന്നസിയിൽ സമർപ്പിക്കുകയല്ല എന്ത് ചെയ്യാം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം എന്നോട് ചേർന്ന് നമുക്ക് ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സഭയുടെ അടിസ്ഥാനവും വിശ്വാസികളുടെ പ്രത്യാശയുമായ ഞങ്ങളുടെ കർത്താവായേശുവരി സീറോമരബാർ സഭയിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഈ ദുഃഖകരമായ അവസ്ഥയെ രോഗശാന്തി നൽകുന്ന അവിടുത്തെ കരുത്താൽ സ്പർശിക്കുകയും സഭയ്ക്ക് രോഗശാന്തി നൽകിയിട്ട് ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരും ഐമീനികൾ പുരോഹിതന്മാർ മെത്രാന്മാർ സന്യസ്തർ ദൈവീകമായ ആത്മീകമായ സ്നേഹത്തിലും പരസ്പര ബഹുമാനത്തിലും കരുതലിലും ക്രിസ്തുവിൽ ഒന്നായി ചേരുന്നതുകൊണ്ട് അവർ നിർവഹിക്കുന്ന സാക്ഷ്യത്തിന് ആത്മീകമായ ഒരു ഓഥൻറ്റിസിറ്റി ഉണ്ടാകും ഒരാധികാരികത ഉണ്ടാകും എന്നവിടുന്ന് ഞങ്ങളെ അറിയിച്ചിരിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവർ പരസ്പരം സ്നേഹിക്കുന്നവരും സഹകരിക്കുന്നവരുമാകും അവർ ഒരു മുന്തിരി വസിക്കുന്ന കൊമ്പുകളെ പോലെ പോലെയായിത്തീരും അങ്ങനെ സഭ യേശു ശരീരമായിത്തീരും അപ്രകാരമുള്ള ധന്യമായ ഒരവസ്ഥ പ്രാപിക്കുവാൻ ഇപ്പോൾ സഭാപരമായ പ്രശ്നങ്ങൾ കൊണ്ട് വീർപ്പ് വീർപ്പുമുട്ടിയിരിക്കുന്ന ഈ ജനത്തിന് അവിടുന്ന് ഇടയാക്കണമേ വ്യക്തികൾക്ക് സൗഖ്യം നൽകുന്ന കർത്താവേ അതിനേക്കാൾ ഉപരിയായെന്ന സഭകൾക്ക് സൗഖ്യമാകിയാൽ അവിടുത്തെ കരങ്ങളിലേക്ക് കേരളത്തിലെയും ഭാരതത്തിലെയും ലോകത്തെമ്പാടുമുള്ള ക്രിസ്തീയ സഭകളെ സമർപ്പിക്കുന്നു സമാധാനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും കരം അവിടുന്ന് സഭയുടെ മേൽ നീട്ടിയിരിക്കുന്നതിനാൽ അങ്ങ് നിന്നെ സ്തുതിക്കുന്നു മാനസാന്തരപ്പെട്ട് മരണത്തിൻ്റെ നാശത്തിൻ്റെ വഴി ഉപേക്ഷിച്ച് ജീവൻ്റെ വഴിയിലേക്ക് മടങ്ങി വരുവാൻ സഭകളെയും സഭയ്ക്ക് നേതൃത്വം നൽകുന്നവരെയും അവിടുന്ന് സഹായിക്കണമെന്ന് യേശു മൂലം ഉപേക്ഷിക്കുന്നത് കൃപയോട് കേൾക്കണമേ ആമേ